ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ബോള് ഗ്രൗണ്ട് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന സ്റ്റെപ്പ് നമ്മൾ ഒരിക്കലും കാല് നേരെ വെക്കാൻ പാടില്ല. ഓക്കെ, നമ്മൾ കാൽ ഒരിക്കലും ബോളിൻ്റെ നേരെ ഇങ്ങനെ അടുപ്പിച്ചായിരിക്കാം, കുറച്ച് വിട്ടെടുക്കുക. ഏഹ്, അതിനുശേഷം നമുക്ക് എങ്ങനെ വെച്ചാൽ സ്റ്റെപ്പ്, നിങ്ങൾക്ക് എത്ര സ്റ്റെപ്പ് വേണ്ടത് വെച്ചാൽ എടുക്കുക, അതൊരു സൈഡിലേക്ക് മാത്രം പോവാം. ഒരിക്കലും ഒരു ബോളിൻ്റെ സ്ട്രെയിറ്റിൽ പോയിട്ട് നമുക്ക് അടിക്കാൻ പറ്റില്ല. ഏഹ്, അതാ ഒരു സ്റ്റെപ്പ് ഒരു സൈഡിലേക്ക്, ഒരു സ്റ്റെപ്പ് സൈഡിലേക്ക് എടുത്ത ശേഷം മാത്രം നമുക്ക് എത്ര സ്റ്റെപ്പ് വേണ്ടത് വെച്ചാൽ അതിന് കണക്കായി നമ്മൾ സ്റ്റെപ്പ് എടുക്കുക. നിങ്ങൾക്ക് ലോങ് സ്റ്റെപ്പ് വേണമെങ്കിൽ ലോങ് സ്റ്റെപ്പ് എടുക്കുക, അല്ലെങ്കിൽ ഷോർട്ടാണെങ്കിൽ ഷോർട്ട്. പിന്നെ അതെന്ന് വെച്ചാൽ നിങ്ങൾ ബോൾ വെക്കുമ്പോൾ നിങ്ങൾക്ക്, അതായത് ബോളിൻ്റെ അടുത്ത് കാല് വെക്കുന്നത് അത് ആദ്യം ശ്രദ്ധിക്കുക. ഒരിക്കലും ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കാൻ പാടില്ല ബോളിൻ്റെ അടുത്ത്. അതുപോലെ ഒരിക്കലും വൈഡായിട്ട് വെച്ചാൽ ഔട്ടിലേക്ക് അടിക്കാൻ പറ്റില്ല. അതുപോലെ ഒരിക്കലും ബോളിൻ്റെ ബാക്കിൽ വെച്ചാൽ ഔട്ടിലേക്ക് നമുക്ക് അടിക്കാൻ പറ്റില്ല. എന്താ, ബോളിൻ്റെ സൈഡിലായിരിക്കണം എപ്പോഴും കാല്. ഏഹ്, നമുക്ക് ഏത് സൈഡിലേക്കാണ് ബോൾ അടിക്കേണ്ടത്, ഈ സൈഡിലേക്കാണെങ്കിൽ ഈ കാല്, അതായത് ലെഫ്റ്റ് കാല് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന കാല്, അതായത് റൈറ്റിലേക്ക്. അത് മറ്റേ ലെഫ്റ്റിലേക്കാണെങ്കിൽ ഇതുപോലെ കാല് തിരിച്ച് വെക്കുക. ഒരിക്കലും നേരെ വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഇങ്ങനെ പാസ് ചെയ്യാൻ പറ്റില്ല, അതുപോലെ ഇങ്ങോട്ടും കിക്ക് ചെയ്യാൻ പറ്റില്ല. എന്താ, നമുക്ക് ഇങ്ങനെ കിക്ക് എടുക്കുന്ന സമയത്ത് റൈറ്റിലേക്കാണെങ്കിൽ നമ്മളെ ഇടത്തേ കാലിൻ്റെ ഫൂട്ട്, അതായത് റൈറ്റിലേക്ക്, അല്ലെങ്കിൽ ലെഫ്റ്റിലേക്കാണെങ്കിൽ ലെഫ്റ്റിലേക്ക്. അതുപോലെ സ്റ്റെപ്പ് എടുക്കുന്ന സമയത്ത് സ്റ്റെപ്പ് കുറച്ച് പുറത്തേക്ക് എടുക്കുക, ബാക്കിലേക്ക്. നമ്മൾ ഓടുക, റണ്ണിങ് റണ്ണിങ് എടുക്കുന്ന സമയത്ത് കുറച്ച് ബാക്കിലേക്ക്. അത് ഈ പോവുക, അതായത് സപ്പോർട്ട് ചെയ്യുക, ഈ കാല് വലിച്ചെടുക്കുക. ഏഹ്, അതുപോലെ അടിച്ച സമയത്ത്, അതായത് അടിച്ച സമയത്ത് ഒറ്റ സ്റ്റോപ്പ് ചെയ്യാൻ പാടുള്ള കാല്. ഏഹ്, ബോളിൻ്റെ കൂടെ തന്നെ, ബോളിൻ്റെ കൂടെ തന്നെ കാല് പോകണം. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ അടിക്കുന്ന സമയത്ത് കാല് അതിൻ്റെ കൂടെ പോകണം, നമ്മൾ ഒരിക്കലും ഇവിടെ നിർത്താൻ പാടില്ല. ഓക്കെ, നമുക്ക് അതേപോലെ കൈ, അതിൻ്റെ പാർട്ടാണ് ഔട്ടിക്കിൻ്റെ, അതായത് കൈ, ഇതിന് കൈ യൂസ് ചെയ്യാം അടുത്ത സമയത്ത്. ഓക്കെ, കൈയും, അതായത് നമ്മൾ ഇപ്പോൾ ഒരു ഗൺ പിടിച്ചാൽ എന്താ എയിം ചെയ്യുന്നില്ല, അതുപോലെയാണ് കൈയും. നമുക്ക് ഇങ്ങനെ പിടിച്ച് കൈ ഔട്ടിക്കെടുക്കാൻ പറ്റുന്നുണ്ടോ, അതുകൊണ്ടാണ് കൈയും കൂടി അതിന് കണക്കായി പോകുന്നത്. ഫോൺ ഇവിടെ വെക്കുക, നമ്മൾ സ്റ്റെപ്പ് എടുക്കുക സൈഡിലേക്ക്, കൈ ശ്രദ്ധിക്കുക എങ്ങനെയാണ് ഔട്ടിക്കെടുക്കുന്നത്.